ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിനിൻസ് വേൾഡ്. നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും 2 പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ 1 കപ്പ് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ 1-10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ പച്ചടിയിലേക്ക് അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ കടുകും, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, 1 നുള്ള് മഞ്ഞൾപ്പൊടിയും, 1 പച്ചമുളകും, 1 കപ്പ് തൈരും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. പൈനാപ്പിൾ റെഡിയായിട്ടുണ്ട്, നമ്മുടെ അരപ്പും റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കടുക് തളിക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്കാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.